ടോപ്പിക്സ് ഏതായിരിക്കും ആദ്യം ഞാൻ ജസ്റ്റ് പറയാം. ഇന്നലെ നമ്മൾ പഠിച്ചത് മെയിൻ ആയിട്ട് ഈ പറഞ്ഞ പോലെ മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് മോഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇന്നലെ കവർ ചെയ്ത ടോപ്പിക്സ് ആയിരുന്നു മാനുവൽ ഇൻഫോർമേഷൻ സിസ്റ്റം, കമ്പ്യൂട്ടറൈസ് ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെ. അപ്പോൾ സിമ്പിൾ ആയ ഒരു ടോപ്പിക് ആയിരുന്നു അത്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയൊരു റീഫ്രഷിംഗ് ഞാൻ തരാം. അതിൽ ആദ്യത്തെ നമ്മൾ ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ നാച്ചുറലി നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദ ഡാറ്റ ഈസ് ബ്ലഡ് ഓഫ് എനി ബിസിനസ് ഓർഗനൈസേഷൻ. എവറി വൺ ഓർഗനൈസേഷൻ നീഡ്സ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം ഇസ് എൻ ഓർഗനൈസ്ഡ് വേ ഓഫ് റെക്കോർഡിംഗ്, സ്റ്റോറിംഗ് ആൻഡ് റിട്രീവിംഗ് ഇൻഫർമേഷൻ. ഓക്കെ, എന്താ എന്തായാലും ഡേറ്റ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റൻ്റെ എല്ലാവർക്കും തന്നെ ഒരു ഓർഗനൈസേഷനിൽ ഡേറ്റ വേണം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ വേണം ഡിസിഷൻ എടുക്കാൻ. ആൻഡ് എന്താണ് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം? ഇൻഫർമേഷൻ സിസ്റ്റം ഇസ് ഓർഗനൈസ്ഡ് വേ ഓഫ് റെക്കോർഡിംഗ്, സ്റ്റോറിംഗ് ആൻഡ് റിട്രീവിംഗ് ഇൻഫർമേഷൻ. ഇൻഫർമേഷനെയും ഡേറ്റയെയും റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് ആവശ്യം വരുമ്പോൾ റിട്രീവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ. ആൻഡ് എന്താണ് ഡേറ്റ ബാങ്ക്? ഡേറ്റ ബാങ്ക് ഇസ് എ സ്റ്റോറേജ് ഓഫ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഡേറ്റ ബാങ്ക് ഇസ് എ സ്റ്റോറേജ് ഓഫ് ഇൻഫർമേഷൻ ഓൺ വൺ ഓർ മോർ സബ്ജക്ട് വിച്ച് ക്യാൻ ബി ഈസിലി ആക്സസ്. എന്തെന്നാൽ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കേണ്ടതാണ് ഡേറ്റ ബാങ്ക് അല്ലെ. ബ്ലഡ് ബാങ്ക്, എന്താ ബ്ലഡ് സ്റ്റോർ ചെയ്യാൻ നമ്മൾ ബ്ലഡ് ബാങ്ക് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഡേറ്റ ബാങ്ക് എന്ന് പറയാം. അപ്പൊ ഈ മൂന്ന് ഡെഫിനിഷൻസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മെയിൻലി രണ്ട് ഡെഫിനിഷൻ, എന്താണ് ഇൻഫർമേഷൻ സിസ്റ്റമും എന്താണ് ഡേറ്റ ബാങ്ക് എന്നാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് എന്താണെന്ന് പറഞ്ഞു അല്ലെ. ഇൻഫർമേഷൻ സിസ്റ്റം ഇസ് ഓർഗനൈസ്ഡ് വേ ഓഫ് റെക്കോർഡിംഗ്, സ്റ്റോറിംഗ് ആൻഡ് റിട്രീവിംഗ് ഇൻഫർമേഷൻ അല്ലെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ സിസ്റ്റം രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഒരെണ്ണം മാനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഒരെണ്ണം കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം. എന്തായിരിക്കും മാനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം? ആ പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. മാനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ എല്ലാം എ ടു സെഡ് എല്ലാം പണി, അതർത്ഥം ഈ പറഞ്ഞ റെക്കോർഡിംഗ് ഓഫ് ഇൻഫർമേഷൻ, സ്റ്റോറിംഗ് ഓഫ് ഇൻഫർമേഷൻ, റിട്രീവിംഗ് ഓഫ് ഇൻഫർമേഷൻ, ഇതാണല്ലോ മെയിൻ ആയിട്ട് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ചെയ്യുന്ന ജോലികൾ. ഈ എല്ലാം ജോലികൾ മാനുവൽ ആയിട്ടായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എംപ്ലോയ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ സ്വന്തം ആയിരിക്കും ചെയ്യുന്നത് അല്ലെ. ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ്സിന് യൂസേജ് ഇല്ലാണ്ട്. ഓക്കെ, അതാണ് മാനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതേസമയത്ത് ഇതേ പണികൾ ചെയ്യാൻ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യുകയാണെങ്കിൽ, ടെക്നോളജി ലൈക്ക് കമ്പ്യൂട്ടേഴ്സ്, ലൈക്ക് പ്രിന്റേഴ്സ്, അല്ലെങ്കിൽ ലൈക്ക് സ്കാനേഴ്സ്, അങ്ങനത്തെ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താവും? അത് കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ രണ്ട് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്, മാനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം. നമുക്കിനി മെയിൻ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് മാനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്താണ്. എന്താണ് മാനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം ഡസ് നോട്ട് യൂസ് എനി കമ്പ്യൂട്ടറൈസ്ഡ് ഡിവൈസ് ഫോർ റെക്കോർഡിംഗ്, സ്റ്റോറിംഗ് ആൻഡ് റിട്രീവിംഗ് ഡാറ്റ. ഇൻ മാനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം റെക്കോർഡിംഗ്, സ്റ്റോറിംഗ് ആൻഡ് റിട്രീവിംഗ് ഓഫ് ഡേറ്റ ആർ ഡൺ ബൈ ദ പീപ്പിൾ ഹു ആർ റെസ്പോൺസിബിൾ ഫോർ ദ സിസ്റ്റം അല്ലെ. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കമ്പ്യൂട്ടർ നമ്മൾ യൂസ് ചെയ്ത മനുഷ്യന്മാരായിരിക്കും ഈ പറഞ്ഞ സ്റ്റോറിംഗും റിട്രീവിംഗും റെക്കോർഡിംഗ് ഓഫ് ഡേറ്റ പറഞ്ഞ ജോലികൾ ചെയ്യുന്ന മനുഷ്യന്മാർ സ്വന്തമായിരിക്കും, ഈ ഹ്യൂമൻസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ കോമ്പോണൻസ് ഓഫ് ഈ പറഞ്ഞ മാനുവൽ ഇൻഫോർമേഷൻ സിസ്റ്റം ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ടച്ച് ചെയ്തുക. കോമ്പോണൻസ് ഓഫ് മാനുവൽ ഇൻഫോർമേഷൻ സിസ്റ്റം ഏതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞാൽ, നമ്പർ വൺ പീപ്പിൾ ആർ ദോസ് കോമ്പോണൻസ് ഓഫ് ഓർഗനൈസേഷൻ ഹു റിസീവ്സ് യൂസസ് ദ ഡേറ്റ ആൻഡ് റെസ്പോൺസിബിൾ ഫോർ ദ ഇൻഫോർമേഷൻ. ബിസിനസ് പ്രൊസീജിയർ, ഡേറ്റ ഫൈലിംഗ് സിസ്റ്റം ആൻഡ് റിപ്പോർട്ട്സ്. ആൻഡ് ഈ ഫിഗറിൽ പറഞ്ഞ പോലെ നമുക്ക് അഞ്ച് കോമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നാച്ചുറലി അഞ്ച് കോമ്പോണൻസ് ഉണ്ടാവും നമ്മളെ മാനുവൽ ഇൻഫോർമേഷൻ സിസ്റ്റമിൽ, വിച്ച് ആർ പീപ്പിൾ, ബിസിനസ് പ്രൊസീജിയർ, ഡേറ്റ ഫൈലിംഗ് സിസ്റ്റം ആൻഡ് മാനുവലി പ്രൊഡ്യൂസ്ഡ് റിപ്പോർട്ട്സ്. ഇതായിരിക്കും ഒരു മാനുവൽ ഇൻഫോർമേഷൻ സിസ്റ്റമിന്റെ കോമ്പോണൻസ്. ഓക്കെ, ഇനി ഇന്നത്തെ ക്ലാസ്, അല്ലെങ്കിൽ ഈ ഒരു മെയിൻ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന പഠിക്കാൻ നെക്സ്റ്റ് ടോപ്പിക്സ് ആണ്, വിച്ച് ഇസ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് മാനുവൽ ഇൻഫോർമേഷൻ സിസ്റ്റം. സോ മാനുവൽ ഇൻഫോർമേഷൻ സിസ്റ്റം തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അതിൽ നമ്മൾ പഠിക്കും എന്താണ് മാനുവൽ ഇൻഫോർമേഷൻ സിസ്റ്റം യൂസ് ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട് ആൻഡ് എന്തൊക്കെ ദോഷങ്ങളുണ്ട്. ഇതാണ് നമ്മളിവിടെ മെയിനായിട്ട് പഠിക്കാം. സോ നമ്മൾ മോഡ്യൂൾ 2 ആണ് പഠിക്കുന്നത്. ഡേറ്റ ബാങ്ക് എന്താന്ന് നോക്കി, ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലത്ത് നമുക്ക് ഡേറ്റ ബാങ്ക് പറയാം. ഇൻഫോർമേഷൻ സിസ്റ്റം എന്താന്ന് നോക്കി, ഓർഡേർഡ് വേ ഓഫ് സ്റ്റോറിംഗ്, റെക്കോർഡിംഗ് ആൻഡ് റിട്രീവിംഗ് ഇൻഫോർമേഷൻ ആണ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഇൻഫോർമേഷൻ സിസ്റ്റം രണ്ട് ടൈപ്പ് ഉണ്ട് നോക്കി, മാനുവലും കമ്പ്യൂട്ടറൈസ്ഡും. അത് മാനുവലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മാനുവൽ എന്താണ് നമ്മൾ ഡെഫിനിഷൻ നോക്കി, മാനുവലിന്റെ കോമ്പോണൻസ്, മാനുവൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ കോമ്പോണൻസ് നോക്കി. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് മാനുവൽ ഇൻഫോർമേഷൻ സിസ്റ്റം ഗുണങ്ങളും അതിന്റെ ദോഷങ്ങളും എന്തൊക്കെയാണ്. ഓക്കെ,
നമുക്ക് ആദ്യം അഡ്വാൻറ്റേജസിൽ പോവാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ് നമുക്ക് കാണാം, സ്ലൈഡിൽ കാണുന്ന പോലെ തന്നെ. ഫസ്റ്റ് അഡ്വാൻറ്റേജ് കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റംനേക്കാൾ നമ്മൾ അത് വെച്ചാണല്ലോ കമ്പയർ ചെയ്യുന്നത്, എന്തായാലും വില കുറവും കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും നമ്മളുടെ മാനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം. ആർക്കും ഒന്നും ഡൗട്ട് ഉണ്ടാവാൻ വഴിയില്ല. കാരണം എന്താ, നമ്മൾ ഈ പറഞ്ഞ കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റമിൽ നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യണം, നെറ്റ്വർക്ക് യൂസ് ചെയ്യണം അല്ലെ, സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വന്നത്, നാച്ചുറലി കോസ്റ്റ് കൂടും. സോ മാനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം എപ്പോഴും ലോ കോസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കുറവായിരിക്കും ലോ കോസ്റ്റ് അല്ലെ. പിന്നെ രണ്ടാമത്തേതോ ഈസി ടു ഇംപ്ലിമെന്റ് ആണ്, എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഏതെങ്കിലും ഒരാൾക്ക് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ട് ആ എംപ്ലോയിനോട് പറഞ്ഞാൽ മതി, യു ഹാവ് ടു ഡു ദിസ് തിങ്, നിങ്ങൾ ഇങ്ങോട്ട് ഈ ഡേറ്റ റെക്കോർഡ് ചെയ്യണം, അതിനെ സ്റ്റോർ ചെയ്യണം, ആവശ്യം വരുമ്പോൾ റിട്രീവ് ചെയ്യണം, നിങ്ങൾക്കാണ് ഈ ജോലി ഞാൻ തന്നിരിക്കുന്നത് അല്ലേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ സിസ്റ്റമിന് വേണ്ട പണി ആ ആൾ ചെയ്തോളൂ. സോ ഇറ്റ് ഈസ് ഈസി ടു ഇംപ്ലിമെന്റ്, ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എളുപ്പമാണ്. സോ അഡ്വാൻറ്റേജസ് ഇത്രയേ ഉള്ളൂ. മാനുവൽ ഇൻഫർമേഷൻ സിസ്റ്റമിന് കൂടുതൽ ഡിസ്അഡ്വാൻറ്റേജസ് ആണ്, പോരായ്മകൾ കുറെ ഉണ്ട് മാനുവൽ ഇൻഫർമേഷൻ സിസ്റ്റംസ്, അതാണ് നമ്മൾ നോക്കാൻ പോണേ. അങ്ങനെ കുറെ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട് കാരണം തന്നെയാണ് ലോകം ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് ആ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് നോക്കിയാൽ അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ടോപ്പിക്കിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ് ടോപ്പിക്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ഈ ഒരു സിസ്റ്റം മാനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം കുറെ ഡ്രോബാക്സ് അല്ലെങ്കിൽ കുറെ പോരായ്മകൾ ഉണ്ട കാരണമാണ് ലോകം ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്ത് തുടങ്ങുന്നത്. എന്തൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജ്? ഫസ്റ്റ്, ടൈം കൺസ്യൂമിങ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, ടൈം കൺസ്യൂമിങ് ആയിരിക്കും ഒരു ഈ പറഞ്ഞ മാനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം. കാരണം അവിടെ മാനുവലി അതല്ല മനുഷ്യനല്ലാം ജോലി ചെയ്യണേ. നാച്ചുറലി മനുഷ്യനും മെഷീനിലും ഒരു കോമ്പറ്റീഷൻ നടന്നാൽ മെഷീൻ തന്നെ ആയിരിക്കും ടൈം സേവിങ്ങിന്റെ മാറ്ററിൽ ജയിക്കുക അല്ലെ. കാരണം മനുഷ്യൻ എന്ത് വർക്ക് ചെയ്താലും അതൊരു നിശ്ചിത ടൈം വേണം. അപ്പോൾ മെഷീൻ കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡിസ്അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ടൈം കൺസ്യൂമിങ്. അതിലെന്താ എഴുതിക്കണേ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓൾ ഡാറ്റ എൻട്രി ആർ ഡൺ അല്ലെങ്കിൽ ഇസ് ഡൺ മാനുവലി ബൈ ഹ്യൂമൻ, സോ ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. എല്ലാ വർക്ക് തന്നെ ഇവിടെ മനുഷ്യൻ സ്വന്തം ചെയ്യുന്ന കാരണം ടൈം കൂടുതൽ എടുക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കും മാനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ. സെക്കൻഡ് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രോൺ ടു എറേഴ്സ്. പ്രോൺ എന്ന് പറഞ്ഞാൽ കൂടുതൽ എറേഴ്സ് ഉണ്ടാവാൻ സാധ്യതയായിരിക്കും. പ്രോൺ എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് ഇസ് എന്താ പറയുക, മോർ ലൈക്ലി, ലൈക്ലി ടു ഗിവ് എറേഴ്സ് എന്ന് പറയാം. കൂടുതൽ എറേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും ഏതില്, മാനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം. ദ അക്യൂറസി ഓഫ് ദ ഡേറ്റ വിൽ ബി ലെസ് ആൻഡ് ചാൻസസ് ഓഫ് എറേഴ്സ് വിൽ ബി ഹയർ ആസ് ദ എൻടയർ പ്രോസസ് ഇസ് ഹാൻഡിൽഡ് ബൈ ഹ്യൂമൻ. അപ്പൊ മനുഷ്യനെല്ലാം ചെയ്യുന്ന കാരണം നാച്ചുറലി നോ വൺ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എപ്പോഴും 100% എല്ലാം ശരിയായിട്ട് ചെയ്യണം നിർബന്ധമില്ല. മനുഷ്യനാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എറേഴ്സ് അല്ലെങ്കിൽ തെറ്റുകൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഉണ്ടാവാൻ സാധ്യതകൾ കൂടുതലായിരിക്കും. സെക്കൻഡ് ഡിസ്അഡ്വാൻറ്റേജ് പ്രോൺ ടു എറേഴ്സ്. മൂന്നാമത്തെ ലാക്ക് ഓഫ് സെക്യൂരിറ്റി. ദ സെക്യൂരിറ്റി ഓഫ് മാനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം ഇസ് ലെസ് ആൻഡ് ഇൻഫർമേഷൻ ക്യാൻ ബി സ്റ്റോർഡ് ഈസിലി. ഇവിടെ നമുക്ക് കഴിഞ്ഞ നമ്മൾ കാര്യങ്ങൾ നോക്കി ആ ഫിഗറിലോട്ട് ഞാൻ ഒന്ന് കാണിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഫയലിംഗ് സിസ്റ്റം കണ്ടോ, എങ്ങനെയാണ് നമ്മൾ ഓരോ ഡേറ്റ അല്ലെങ്കിൽ ഓരോ ഇൻഫർമേഷൻ ഫയലുകളിലാക്കിയിട്ട് അത് അലമാരിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഡെസ്കിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും വെക്കണേ. അങ്ങനെയാണല്ലോ ഇവിടെ ഫയലിംഗ് സിസ്റ്റം കാണിച്ചിരിക്കുന്നത്. അത് വെച്ചാണ് ഈ പോയിന്റ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ലാക്ക് ഓഫ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അവിടുത്തെ ഇൻഫോർമേഷൻ സ്റ്റോൾ ചെയ്യാൻ പറ്റും, കക്കാൻ പറ്റും അല്ലേ. കള്ളന്മാർക്ക് അലമാരത്ത് പൊട്ടി 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 പൊളിക്കാനും പിന്നെ പൂട്ട് പൊളിക്കാനും ഒന്നും വലിയ പ്രശ്നം ഉണ്ടാകാത്ത കാര്യമാണല്ലോ. അപ്പൊ എപ്പോ വേണമെങ്കിലും ഫയലിംഗ് സിസ്റ്റമിന്റെ ഈ പറഞ്ഞ സെക്യൂരിറ്റി കുറവായിരിക്കും. അതേസമയത്ത് കമ്പ്യൂട്ടറൈസ് സിസ്റ്റമിൽ നിന്ന് പാസ്വേഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഫേസ് ലോക്ക് ഉണ്ട്, ഐലിഡ് ലോക്ക് ഉണ്ട്, പല രീതിയിലും ടെക്നോളജി യൂസ് ചെയ്ത് നമുക്ക് സെക്യൂരിറ്റി കൂട്ടാൻ പറ്റും. മൂന്നാമത്തെ പോരായ്മ അല്ലെങ്കിൽ മൂന്നാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് ലാക്ക് ഓഫ് സെക്യൂരിറ്റി, വിച്ച് മീൻസ് ദ സെക്യൂരിറ്റി ഓഫ് മാനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ലെസ് ആൻഡ് ഇൻഫർമേഷൻ ക്യാൻ ബി സ്റ്റോളൻ ഈസിലി. എന്താണ് അടുത്തൊരു ഡിസ്അഡ്വാൻറ്റേജ്? നാലാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് ആണ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഒരേ ഡേറ്റ രണ്ട് പ്രാവശ്യം ഉണ്ടാവുക അല്ലെ. ഒരേ ഡേറ്റ ചിലത് രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് സ്ഥലത്തൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതെന്താണ് അത് എഴുതിക്കുന്നത് വായിക്കാം, എന്നിട്ട് നമുക്ക് ആ പോയിന്റ് ഡിസ്കസ് ചെയ്യാം. Another disadvantage of manual information system is redundancy. Okay, sometimes manual information system same data can be entered repeatedly. മനുഷ്യൻ ചെയ്യുന്ന കാരണം തന്നെ ചിലപ്പോൾ മനുഷ്യന് തെറ്റുകൾ പറ്റാറ്.
ആ ഡാറ്റ എൻട്രി ചെയ്യുന്ന ആള് അല്ലെങ്കിൽ ഡാറ്റ റെക്കോർഡ് ചെയ്യുന്ന ആള് ചിലപ്പോ ഒരേ ഡേറ്റ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് റെക്കോർഡ് ചെയ്തു അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തു ഇരിക്കും അല്ലെ. അങ്ങനത്തെ ഒരു കേസിനെയാണ് നമ്മൾ ഡേറ്റ റിഡൻഡൻസി എന്ന് പറയുന്നത്. ഡേറ്റ റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ ഒരേ ഡേറ്റ സെയിം ഡേറ്റ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് ഒരു ഇൻഫോർമേഷൻ സിസ്റ്റമിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന കേസിനെയാണ് ഡേറ്റ റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഡേറ്റ റിപ്പീറ്റ് ചെയ്യുക അതിനെയാണ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡന്റിന്റെ ഡേറ്റ രണ്ട് മൂന്ന് സ്ഥലത്ത് ആ സ്റ്റുഡൻസിന്റെ ഡേറ്റ നമുക്ക് അറിയാണ്ട് നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടല്ല, നമുക്ക് തെറ്റുകൾ പറ്റി അല്ലെങ്കിൽ ഹ്യൂമൻസിന് തെറ്റ് പറ്റിട്ട് രണ്ടോ മൂന്നോ സ്ഥലത്ത് അത് സേവ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോർ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റ എന്ന് പറയാം അല്ലെ, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ. അതിനാണ് നമ്മൾ ഡേറ്റ റിഡൻഡൻസി എന്ന് പറയുന്നത്. റോൾ നമ്പർ 60 ഇന്നത്തെ വീഡിയോയിലെ ഒരു പ്രത്യേകതയാണ്. വീഡിയോന്റെ ഇടയ്ക്കായിരിക്കും ഞാൻ അസൈൻമെന്റ് തന്നെ. റോൾ നമ്പർ 16 ആരാണെന്ന് എനിക്കറിയില്ല, ആ കുട്ടിക്കിന്റെ അസൈൻമെന്റ് ആണ് ഡേറ്റ റിഡൻഡൻസി എന്താണെന്ന് നല്ല രീതിയിൽ പറഞ്ഞ് ഗ്രൂപ്പിൽ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഡേറ്റ റിഡൻഡൻസി എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ബാക്കി കുട്ടികൾക്ക്. ഓക്കെ, റോൾ നമ്പർ 16. അപ്പൊ ഞാൻ തിരിച്ചു വരാം. ഡേറ്റ റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ, ഒരേ ഡേറ്റ ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ സ്റ്റോറേജിന്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഡേറ്റ റിഡൻഡൻസി എന്ന് പറയുന്നത്. അപ്പൊ മാനുവൽ ഇൻഫോർമേഷൻ സിസ്റ്റം നാലാമത്തെ ഡിസഡ്വാൻറ്റേജ് ആണ് ഇറ്റ് ലീഡ്സ് ടു ഡേറ്റ ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡേറ്റ റിഡൻഡൻസി. അപ്പൊ നല്ല ഇൻഫോർമേഷൻ സിസ്റ്റമിൽ ഡേറ്റ ഡ്യൂപ്ലിക്കേറ്റ് ആവാൻ പാടില്ല, ഒരു ഡേറ്റ ഒരു പ്രാവശ്യം തന്നെ എൻ്റർ ആവാൻ പാടുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡി ബി എം എസ് പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, അഞ്ചാമത്തെ ടോപ്പിക് അല്ലെങ്കിൽ അഞ്ചാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്താ, ഡേറ്റ ഇൻകൺസിസ്റ്റൻസി. ഡ്യൂ ടു ഡേറ്റ റിഡൻഡൻസി ദ സെയിം ഡേറ്റ ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ വാല്യൂസ് അറ്റ് ഡിഫറെന്റ് ലൊക്കേഷൻ, ദിസ് ഈസ് നോൺ ആസ് ഡേറ്റ ഇൻകൺസിസ്റ്റൻസി. നമ്മൾ നേരത്തെ പോയിന്റിൽ പറഞ്ഞു ഒരേ ഡേറ്റ അല്ലെങ്കിൽ ഒരേ ആളുടെ ഡേറ്റ അല്ലെങ്കിൽ ഒരേ ഡേറ്റ രണ്ടോ മൂന്നോ സ്ഥലത്ത് സേവ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ അതിനെയാണ് ഡേറ്റ ഡ്യൂപ്ലിക്കസി അല്ലെങ്കിൽ ഡേറ്റ റിഡൻഡൻസി എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം, ആ ഡേറ്റേനെ പിന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന ആള്, ആ ഡേറ്റയിൽ നമ്മൾ എന്തെങ്കിലും അപ്ഡേഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്ക് അറിയണ്ടാവില്ല ഈ ഒരു ഡേറ്റ മൂന്ന് സ്ഥലത്ത് അല്ലെങ്കിൽ രണ്ട് സ്ഥലത്ത് അല്ലെങ്കിൽ അഞ്ചാറ് സ്ഥലത്ത് സേവ് ആണ്. അയാൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം അതിനെടുത്ത് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താ പറ്റുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒരേ ഡേറ്റ മൂന്ന് സ്ഥലത്ത് സേവ് ചെയ്തിട്ടുണ്ട്, ഒരു സ്ഥലത്ത് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ ഒരേ ഡേറ്റയ്ക്ക് രണ്ട് വാല്യൂസ് ഉണ്ടായില്ലേ, അപ്ഡേറ്റ് ചെയ്ത ഒരു വാല്യൂ ഒരു സ്ഥലത്തുണ്ട്, അപ്ഡേറ്റ് ചെയ്യാത്ത വാല്യൂസ് ബാക്കി രണ്ട് സ്ഥലത്ത് കിടക്കുന്നുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്ത ആൾക്ക് അറിയില്ല ദാറ്റ് ഈ ഒരു ഡേറ്റ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇതുണ്ട്, അതുകൊണ്ട് മൂന്ന് സ്ഥലത്ത് അപ്ഡേറ്റ് ചെയ്യുന്ന അയാൾക്ക് അറിയേണ്ടല്ല. അയാൾ ഒരു പ്രാവശ്യം മാത്രം അപ്ഡേറ്റ് ചെയ്തു, പക്ഷെ അറിയാണ്ട് ഡ്യൂപ്ലിക്കസി കാരണം, കഴിഞ്ഞ പോയിന്റ് കാരണം ഡ്യൂപ്ലിക്കസി ഡാറ്റ ഉണ്ട കാരണം ആ ബാക്കി രണ്ട് ഡ്യൂപ്ലിക്കേറ്റ്സ് അല്ലെങ്കിൽ ബാക്കി രണ്ട് എൻട്രീസിന് അവിടെ അപ്ഡേഷൻ നടക്കാത്ത കാരണം ഒരേ ഡാറ്റയ്ക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടായി, ഒരേ ഡാറ്റയ്ക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഡേറ്റ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ രണ്ട് വേർഡ് ഡേറ്റ റിഡൻഡൻസി ഡേറ്റ ഇൻകൺസിസ്റ്റൻസി നിങ്ങൾ ഡി ബി എം എസിൽ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേസി ഓഫ് ഡേറ്റ, ഒരു ഡേറ്റ മൾട്ടിപ്പിൾ സ്ഥലത്ത് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ സ്റ്റോർ ആവുന്ന കേസിനെയാണ് നമ്മൾ ഡേറ്റ റിഡൻഡൻസി അല്ലെങ്കിൽ ഡേറ്റ ഡ്യൂപ്ലിക്കേസി എന്ന് പറയാം. അതേസമയത്ത് ഒരേ ഡേറ്റയ്ക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടായാൽ അത് നമ്മൾ ഡേറ്റ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയും. അഞ്ചാമത്തെ ഡിസഡ്വാൻറ്റേജ് ഡാറ്റ ഇൻകൺസിസ്റ്റൻസി ആണ്. എന്താന്ന് പറയാൻ ഞാൻ വായിക്കാം. ഡ്യൂ ടു ഡേറ്റ റിഡൻഡൻസി ദ സെയിം ഡേറ്റ ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ വാല്യൂസ് അറ്റ് ഡിഫറെന്റ് ലൊക്കേഷൻ, ദിസ് ഈസ് നോൺ ആസ് ഡേറ്റ ഇൻകൺസിസ്റ്റൻസി. റോൾ നമ്പർ 34 ഇന്ന് തരാമോന വർക്കാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇത് കേട്ടിട്ട് ഈ പറഞ്ഞ പോലെ ഡേറ്റ ഇൻകൺസിസ്റ്റൻസി എന്താണെന്ന് ഗ്രൂപ്പിലൊന്ന് എല്ലാ സ്റ്റുഡൻസും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ രണ്ട് അസൈൻമെന്റ് ഇന്നത്തെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് 6th ഡിസഡ്വാൻറ്റേജ് ഓഫ് മാനുവൽ ഇൻഫോർമേഷൻ സിസ്റ്റം ഇസ് ലാക്ക് ഓഫ് ബാക്കപ്പ്. ഓക്കെ, എന്താണ് ലാക്ക് ഓഫ് ബാക്കപ്പ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ലാക്ക് ഓഫ് ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് ഉണ്ടാവാൻ പറ്റില്ല. ബാക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോപ്പി നമ്മൾ വേറെ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക, അതിനാണ് ബാക്കപ്പ് എന്ന് പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ ഇൻ മാനുവൽ ഇൻഫോർമേഷൻ സിസ്റ്റം ദർ ഇസ് നോ ബാക്കപ്പ്, ഹെൻസ് ഇഫ് ഡേറ്റ ആർ ലോസ്റ്റ് ഇറ്റ് കെ നോട്ട് ബി റിക്കവേർഡ്. ഇപ്പൊ മാനുവൽ ഇൻഫോർമേഷൻ സിസ്റ്റമിൽ നമ്മൾ ഡേറ്റ സേവ് ചെയ്ത സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഡേറ്റ അല്ല എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ലോസ് ആയി പോകാൻ പറ്റുമോ? പിന്നീട് നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ കമ്പ്യൂട്ടറിന്റെ കേസിൽ, കമ്പ്യൂട്ടറൈസ് സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ കേസിൽ നമ്മൾ ഡേറ്റ എവിടെയെങ്കിലും സേവ് ചെയ്തിരുന്നെങ്കിൽ അതിന്റെ കോപ്പി വേണമെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്ത് സേവ് ചെയ്ത് വെക്കാം. നിങ്ങൾ ഇതന്നെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ വേണമെങ്കിൽ
ഒരു ഡേറ്റ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ സേഫ് ആക്കി വെക്കാം, വേണമെങ്കിൽ അത് കോപ്പി ചെയ്ത് പെൻ ഡ്രൈവിൽ എടുത്ത് വെക്കാം. അതിനെയാണ് നമ്മൾ ബാക്കപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ കമ്പ്യൂട്ടറിലെ ഡേറ്റ ലോസ് ആയി പോയാലും നമുക്ക് നമ്മൾ ആ പെൻ ഡ്രൈവിൽ നമ്മൾ ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു മാനുവൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ഒരു മാനുവൽ ഇൻഫോർമേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ബാക്കപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ട് ഇന്റെ ഡേറ്റ ലോസ് ആയി പോയാൽ ഇറ്റ് കെ നോട്ട് ബി റിക്കവേർഡ്. അതാണ് ആറാമത്തെ ഡിസഡ്വാൻറ്റേജ്. ഈ ആറ് ഡിസഡ്വാൻറ്റേജസ് ആണ് മെയിൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് മാനുവൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഇതൊക്കെ കാരണമാണ് പിന്നീട് ഈ നമ്മളെ ഓർഗനൈസേഷനിലും നമ്മളെ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിലൊക്കെ പിന്നീട് കമ്പ്യൂട്ടറൈസ് ഇൻഫോർമേഷൻ സിസ്റ്റം യൂസ് ചെയ്ത് തുടങ്ങിയത്. ഈ പറഞ്ഞ എറേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോരായ്മകൾ കാരണമാണ് കമ്പ്യൂട്ടറൈസ് ഇൻഫോർമേഷൻ സിസ്റ്റം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ലാക്ക് ഓഫ് ബാക്കപ്പ്? ആ ആറാമത്തെ പോയിന്റ് ഒന്ന് ചെറുതായിട്ട് റോൾ നമ്പർ 24 എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം നമ്മളെ ഗ്രൂപ്പിൽ. എനിക്ക് ഈ മൂന്ന് പേരുടെ പേരൊന്നും അറിയില്ല. റോൾ നമ്പർ 16 ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ ഡ്യൂപ്ലിക്കസി അല്ലെങ്കിൽ റിഡൻഡൻസി എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ഡേറ്റ ഇൻകൺസിസ്റ്റൻസി എന്താണ് റോൾ നമ്പർ 34 ആണെന്ന് ഞാൻ പറഞ്ഞു. 34 പറഞ്ഞു കൊടുക്കണം. ആൻഡ് റോൾ നമ്പർ 24 ഈ പറഞ്ഞ പോലെ ലാക്ക് ഓഫ് ബാക്കപ്പ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ആ പോയിന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരു പ്രാവശ്യം കൂടി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നിങ്ങളോട് പറയാം. നമ്മൾ എന്താ പഠിക്കണേ, നമ്മൾ പഠിക്കുന്ന മോഡ്യൂൾ 2 ആണ്, വിച്ച് ഈസ് ഡാറ്റാ ബാങ്ക് കോൺസെപ്റ്റ് ആൻഡ് DBMS. അതിൽ നമ്മൾ ഡേറ്റ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നോക്കി, അത് എന്താണെന്ന് പറഞ്ഞു, ഇൻഫോർമേഷൻ സിസ്റ്റത്തെ പറ്റി കാര്യങ്ങൾ പറഞ്ഞു. രണ്ട് ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ സിസ്റ്റം ഉണ്ട്, മാനുവലും കമ്പ്യൂട്ടറൈസ്ഡും ഉണ്ടെന്ന് പറഞ്ഞു. മാനുവൽ എന്താണ്, എല്ലാ പണികളും മനുഷ്യൻ സ്വന്തമായിട്ടായിരിക്കും ചെയ്യുന്നത്. അതിന്റെ കോമ്പണൻസ് ഏതൊക്കെയായിരിക്കും, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പീപ്പിൾ, ബിസിനസ് പ്രൊസീജിയേഴ്സും, ഡേറ്റ ഫൈലിംഗ് സിസ്റ്റം, മാനുവൽ റിപ്പോർട്ട്സ്, മാനുവലി പ്രൊഡ്യൂസ് റിപ്പോർട്ട്സ് ഒക്കെ ആയിട്ടുണ്ട് കോമ്പണൻസ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എന്തൊക്കെയായിരിക്കും ഒരു മാനുവൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ്. ഫസ്റ്റ്, ഇറ്റ് ഇസ് കോസ്റ്റ് എഫക്റ്റീവ്. രണ്ടാമത്തെ, ഈസി ടു ഇംപ്ലിമെന്റ്. എന്താണ് ഡിസ്അഡ്വാൻറ്റേജ്? ടൈം കൂടുതലെടുക്കും, തെറ്റുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്, പ്രോൺ ടു എറേഴ്സ്, ലാക്ക് ഓഫ് സെക്യൂരിറ്റി, സെക്യൂരിറ്റി കുറവായിരിക്കും, പിന്നെ ഡ്യൂപ്ലിക്കസി ഓഫ് ഡാറ്റ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഇൻകൺസിസ്റ്റൻസി ഓഫ് ഡേറ്റ ചാൻസസ് ഉണ്ട്, ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലിസ്റ്റ്, ലാക്ക് ഓഫ് ബാക്കപ്പ്. ഇതൊക്കെയാണ് മാനുവൽ ഇൻഫോർമേഷൻ സിസ്റ്റം നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്താണെന്നും അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസും എന്താണെന്ന് നമുക്ക് പഠിച്ചിട്ട് മുന്നോട്ട് നീങ്ങാം. ഈ പറഞ്ഞ പോലെ മൂന്ന് അസൈൻമെന്റ് മൂന്ന് കുട്ടികൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ, ഈ ക്ലാസ്സിന്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഗ്രൂപ്പിൽ അതൊന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, റോൾ നമ്പേഴ്സിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞ റോൾ നമ്പേഴ്സ് ആണ് ഈ ചെയ്യേണ്ടത്. റോൾ നമ്പർ ഞാൻ ഓർക്കണം ശരിയാണ്, എനിക്ക് 16, 34, 24 ആണ്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.